ഹലോ ഫ്രണ്ട്സ്, രമേശ സുരേഷ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞങ്ങളുടെ പുതിയ യാത്രക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വെളുപ്പിന് ഒരു 4 മണിയൊക്കെ കുളിച്ചിറങ്ങിയതാണ്. ഇപ്പൊ ഒരു 5 മണിയോടെ യാത്ര തുടങ്ങിയത്. ഇപ്പം 6:10 ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് കോട്ടയം ജില്ലയിലാണ്. ഈ യാത്ര നമ്മള് കുറെ ലൊക്കേഷനുകളിൽ കയറി ഇറങ്ങി നമ്മുടെ ഇതുവരെയുള്ള യാത്രയിൽ നിന്ന് നമ്മള് കുറച്ചുള്ള ഇപ്പം നമ്മൾ നിൽക്കുന്നത് തന്നെ റോഡിന്റെ സൈഡിലായതുകൊണ്ട് തന്നെ വണ്ടി നല്ല തുരുതുരാ പോകുന്ന കാണാം. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലല്ല പോകുന്നത്. ഇന്ന് ഞങ്ങള് ബുള്ളറ്റിലാണ് ഇന്നത്തെ യാത്ര. സാധാരണ ബൈക്കുകാരുന്നു, പിന്നീട് ഈ കാർ ഉണ്ടായിരുന്നു, ഇത് ബുള്ളറ്റാണ്. ഒരു വെറൈറ്റി റൈഡ്. അതെ 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 അതെ, അടിപൊളി. നമ്മുടെ ഈ യാത്രയിലുള്ള എല്ലാ വിശേഷങ്ങളും നമുക്ക് വീഡിയോയിൽ കാണാം. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മറ്റൊരാവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. ആ പോകുന്ന വഴി ഞങ്ങളുടെ ഈ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി അതൊരു യാത്രയും കൂടെ ആക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ വേറൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രമേശ സുരേഷ് ആവശ്യമാണ്. അപ്പം നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ ഒരു ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് അരുവിക്കുഴി വാട്ടർഫാൾസ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വേറൊരു അരുവിക്കുഴി ചെന്നെത്തിയായിരുന്നു. ഇവിടെ അരുവിക്കുഴി വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ കുറേ പേരിൽ കുറേ സ്ഥലത്തുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ അത് നോക്കുവാണെ കുറേ സ്ഥലത്തുണ്ട്. പറഞ്ഞിട്ടില്ലേ അരുവിക്കുഴി എന്ന് പറഞ്ഞാൽ അരുവി അരുവി അതിൻ്റെ കുഴി കുഴി അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുക. അപ്പോൾ അങ്ങനെ ആ പേരിൽ അനേകം വാട്ടർഫാൾസ് ഇവിടെ ഉണ്ട്, മനസ്സിലായി. അപ്പം അതിൽ ഒരു വാട്ടർഫാൾസ് ചെന്നപ്പോൾ അവിടെ ഞാൻ വെള്ളത്തിൽ ഒരു ശകലം പോലും വെള്ളമില്ല, മൊത്തം ഉണയും കിടക്കുകയാണ്. നല്ല മഴ വരും, മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ ആ വാട്ടർഫാൾസ്. ഇപ്പോൾ ഒന്ന് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്ന ചെറിയൊരു സ്ഥലമുണ്ട്, നല്ല ലൊക്കേഷനാണ്, നല്ല ഹൈറ്റിലാണ്. അതെ, അവിടുന്ന് ഹൈറ്റിലാണ്. ഈ ഈ സമയത്ത് വാട്ടർഫാൾസ് പോലെയല്ല, ചെറിയ ഒരു ഉറവ പോലെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ നോക്കുമായിരിക്കും. റബ്ബർ കൃഷിയാണ് നമ്മൾ. റബ്ബർ മാത്രമല്ല, ഒത്തിരി വൃക്ഷങ്ങളുണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഈ ബുള്ളറ്റിലായ കൊണ്ടാണ് ഇത്രയും ശരിക്കും പറഞ്ഞാൽ കയറി ഇങ്ങ് വരാത്തത്. നല്ല അടിപൊളി ഹൈറ്റിലാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. പ്രത്യേകിച്ച് എൻ്റെ ഇരിക്കുന്ന ബൈക്കാണെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടാൻ വേണ്ടി ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്ന അതൊക്കെ കയറത്തേലും ഞങ്ങളതൊക്കെ ട്രേഡ് സീക്രട്ടുകളാണ്. അതിനെ കുറിച്ച് ഇപ്പൊ പറയണം, നമുക്കത് വിശദമായിട്ട് പിന്നെ സമയം കിടക്കില്ല, സംസാരിക്കാതാണ് വിഷ്ണു പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഈ യാത്രക്ക് ഇത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സംഭവമായിരുന്നു. അത് മാത്രമല്ല, നല്ല അടിപൊളി പ്ലേസ്. നമുക്ക് ഈ പാറയുടെ മണ്ടക്കൂട്ടൊന്ന് കയറി നോക്കാം. നമുക്ക് കയറി നോക്കാം. ഈ പാറയുടെ ടോപ്പിൽ നമുക്ക് പോയി ഇരുന്ന് നോക്കാം എന്താണ് അവിടെ. ഈ അരുവി ചിലപ്പോ ഇങ്ങോട്ട് കാണുമായിരിക്കും ഈ പാറയുടെ ഇടയ്ക്കൂടെ. മഴയുടെ സമയത്ത് നല്ല ഇതായിരിക്കും. ഇപ്പൊ ചെറിയ രീതിയിലേ ഉള്ളൂ, എന്നാലും രണ്ട് ഈ കുഴിക്കകത്ത് ചെറിയ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മീനും ഉണ്ട്. സുഹൃത്തുക്കളെ, കാലങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് മീൻ കയറിയ പൊതുകി പൊതിയുകയാണ്. നമ്മുടെ കാലങ്ങോട്ട് ഇറക്കുമ്പോഴത്തേക്ക് മീൻ കയറിയ പൊതിയ വാലയിൽ അടിപൊളി. അത് യാതൊരു പേടിയില്ല. സാധാരണ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോഴേ മീൻ ഓടിപ്പോവാറാ പതിവ്. ഇത് നമ്മുടെ കാലം വന്ന് മീൻ പൊതിയാണ്. നമുക്ക് വാട്ടർ കേസ് വാട്ടർ പ്രൂഫ് കേസ് എടുക്കാൻ വേണ്ടി വിഷ്ണു താഴെ പോയിട്ടുണ്ട്. എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ക്യാമറ വെച്ച് കാണിക്കാം അതിൻ്റെ അടിയിലത്തെ സീന്. നല്ല അടിപൊളി കാഴ്ച, അടിപൊളി. ഈ നമ്മളെ സുഖചികിത്സയ്ക്ക് വന്ന പോലെ. മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഈ കുഴികളിലൊക്കെ വെള്ളം നിറയുമായിരിക്കും, ഇല്ലയോടാ. മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഈ കുഴികളിലൊക്കെ വെള്ളം നിറയുമായിരിക്കും. അടിപൊളിയായിരിക്കും, നല്ല രസമായിരിക്കും നേരം കാണാം അല്ലേ. ഇപ്പോൾ എനിക്കൊന്ന് അപകടം കുറഞ്ഞ രീതിയാണ്. നമുക്ക് കയറി ഇറങ്ങിയൊക്കെ ചെയ്യാം ആർക്ക് വേണേലും. പിന്നെ ശരിക്കും വെള്ളം വന്നു കഴിയുമ്പോൾ ഇവിടുത്തുകാർക്കല്ലാതെ ഇല്ലേ, ഇവിടെ പരിചയമുള്ളവർക്കല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളത്തിൽ നിന്ന് ഒലിച്ച് നേരെ ഈ കുഴി കൂടെ വീണ് വീണ് അങ്ങ് താഴെ പോവും. നമ്മുടെ ഇന്നത്തെ യാത്രയിലെ നമ്മുടെ ആദ്യത്തെ സർവീസ് പ്രൊവൈഡറാണ്, നമ്മുടെ ഇന്ധനമാണ് ഇന്നത്തേത്. എന്നാലും ഇത്ര ഹൈറ്റിലേ നമുക്ക് കയറാൻ പറ്റുന്ന ഒരു രീതിയാ ഫുള്ള്. ഈ തോട്, ഈ അരുവി ഇല്ലേ, ഇവിടെയൊക്കെ വെള്ളച്ചാട്ടം ഉള്ളതാണ്. മഴ കൂടുന്ന സമയത്ത് ഇവിടെ നല്ല വെള്ളച്ചാട്ടമായിരിക്കും മഴക്കാലത്ത്, ഇല്ലയോ. അതെ, ഇവിടുന്ന് ഇങ്ങോട്ട് മറിയുമായിരിക്കും വെള്ളം. അപ്പം ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള സ്പെഷ്യൽ അതിഥി, നേച്ചർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിൽ നമ്മുടെ ബി നാച്ചുറലിന്റെ ഗോവ ജ്യൂസ് ഇതാണ് ഞങ്ങൾ കുടിക്കാൻ പോകുന്നത്. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലം ഒന്ന് കണ്ടു നോക്കൂ. തട്ടുതട്ട് ഭൂമി ആയതുകൊണ്ട് മൊത്തം തോന്നും കാടാണ്, പക്ഷെ
കുറച്ച് താഴോട്ട് ചെന്ന് കഴിയുമ്പോൾ പിന്നെയും താഴോട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. വീടുണ്ട്, വീടൊക്കെ അപൂർവമാണ് അല്ലേടാ? അല്ലെ, ഒത്തിരി അകൽച്ചയിലാണ് ഓരോ വീടുകളും സ്ഥിതി ചെയ്യുന്നത്. നമുക്കിന്ന് കുടിച്ചത് പരീക്ഷിക്കാം. ഓ, സംഭവം സെറ്റപ്പാ, പാക്കിംഗ് ഒക്കെ സെറ്റപ്പാണ്, അടിപൊളിയാ. ആ ചാമ്പിക്കോ. ഉണ്ടല്ലോ ആ ചുമന്ന പേരക്ക തിന്നുന്ന അതേ ടേസ്റ്റ്, സെയിം ടേസ്റ്റ്. നമുക്കൊരു ഇഷ്ടം തോന്നി. അതെ അതെ, മുകളിൽ നിന്നുള്ള, മുകളിൽ നിന്ന് നോക്കുമ്പം എന്ത് ബ്യൂട്ടിഫുൾ ആണ്. മുകളിൽ നിന്നുള്ള ആ താഴോട്ടുള്ള വ്യൂ നോക്കി, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്ത വീഡിയോ പോലെ തന്നെ ഇതും അത്ര പ്രശസ്തമായ സ്ഥലമൊന്നുമല്ല, വളരെ ഗ്രാമീണമായ അന്തരീക്ഷമുള്ള സ്ഥലമാണ്. ആദ്യ ആരും പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാത്ത സ്ഥലമാണ്, ആരും എക്സ്പ്ലോർ ചെയ്യാത്ത പ്രത്യേക സ്ഥലങ്ങൾ ഞങ്ങൾ നോക്കി എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇതാണ് ശരിക്കുള്ള അരുവിക്കുഴി. മറയിടയ്ക്ക് മരങ്ങളും പിന്നെ തട്ടായ ഭൂമിയും, അങ്ങനെ പ്രകൃതി രമണീയമായ അരുവിക്കുഴി വെള്ളച്ചാട്ടം. സംഭവം ജൂറുബാർ ടീമാണ് മച്ചാനേ, ജൂറുബാർ ടീമാണ്. ഈ കുഴിയുടെ അടുത്തോട്ട് വരുന്ന അരുവിയാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷെ ഇത് മണ്ടയ്ക്ക് ഒന്ന് ഒളിച്ചു വരുന്ന കാണാനായിരിക്കും അതിമനോഹരം. ഇതായിരിക്കണം ഇതിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള വെള്ളച്ചാട്ടം. സുഹൃത്തുക്കളെ കണ്ടില്ലേ, നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന വലിയ കൂറ്റൻ പാറ കുന്നുകളാണ് കേട്ടോ, വലിയ വലിയ പാറക്കെട്ടുകളാണ് അവിടെ കാണുന്നത്. നാളെ ഈ കാണുന്ന മുഴുവൻ വലിയ പാറക്കെട്ടുകളാണ്, വലിയ പാറക്കെട്ടുകൾ. നമ്മളിപ്പം മുമ്പേ കണ്ടതിൻ്റെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ വലിയ പാറകൾ കണ്ടാൽ നമുക്ക് താഴെ കാണാം. ആ ഭാഗത്തൊക്കെ നോക്കി, ആ ഭാഗത്ത് അവിടെ ഈ അവിടെ നിന്ന് വലിയ വെള്ളച്ചാട്ടം വരുമ്പോൾ ഇതുവഴി അലച്ചു വലിയ ഒഴുകി പോകുന്നത്. ആ സമയത്ത് ഭയങ്കര രസമായിരിക്കും, അതിഭീകരവുമായിരിക്കും. അതായത് അതിൻ്റെ വീതി കണ്ടെത്താൻ മനസ്സിലാവും എന്തുമാത്രം വീതിക്കായിരിക്കും അത് ഒഴുകി പോകുന്നതെന്ന്. ഈ ഉണക്ക സമയത്ത് പോലും, ഈ വരൾച്ചയുടെ സമയത്ത് പോലും അവിടെ നിന്ന് അവിടെ ഇത്രയും വെള്ളം വീഴുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് എന്തോവായിരിക്കും, അതിഭീകരമായിരിക്കും ലൊക്കേഷൻ. ഹലോ സുഹൃത്തുക്കളെ, അങ്ങനെ ഈ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഒന്ന് ഇച്ചിരി ഓവറാന്ന് തോന്നുന്നല്ലേ, നിറഞ്ഞ ഊരിയൊക്കെ. കുറച്ച് നേരം ആയതുകൊണ്ട് തന്നെ കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് വണ്ടികളും ഒക്കെ അല്ലേ. എന്നാലും അധികം പ്രശസ്തമായ സ്ഥലമൊന്നുമല്ല. ഇവിടുന്ന് ജോലിക്കാർ പോയപ്പോൾ അവർ പറയുന്നു, ആഹാ അങ്ങനെ ഞങ്ങളുടെ അരീക്കുഴിയും വീടിലൊക്കെ വരാൻ പോകുന്നു, ഫോട്ടോ ഒക്കെ എടുക്കുമെന്നുകൊണ്ട് അവർ സന്തോഷിച്ചുകൊണ്ട് പോകുന്നു. ദാറ്റ് മീൻസ് ഇതങ്ങനെ പ്രശസ്തമായ സ്ഥലമാണെന്നർത്ഥം. എന്നാൽ ഒരു ഓട്ടോ കയറി വരുന്നുണ്ട്, ഈ ചെങ്കുത്തായ സ്ഥലത്ത് ഒരു ഓട്ടോ പാഞ്ഞ് കയറി വരുന്നുണ്ട്. എന്നാലും ഈ ഫസ്റ്റ് ഗിയറിലിട്ട് ഈ ഓട്ടോ കയറിപ്പോ ഒന്ന് പോക്ക് നോക്കി സുഹൃത്തുക്കളെ, എന്നാ ഒരു പോക്കാണ്. ഫസ്റ്റ് ഗിയറിലെ ഈ കയറ്റം കയറാൻ പറ്റുന്നതുള്ളൂ ഫസ്റ്റ് ഗിയർ. നമുക്കെന്തായാലും അധികം സംസാരിച്ച് സമയം കളഞ്ഞതിന് മുമ്പ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ ലേസ് അങ്ങോട്ട് പൊട്ടിച്ച് ഉദ്ഘാടനം ചെയ്ത് കഴിച്ചു തുടങ്ങാം. രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബി നാച്ചുറലിൻ്റെ കൂടെ തന്നെ ലേസ്. കൊള്ളാം ശരിക്കും പറഞ്ഞാൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ് ആ സ്ഥലം. ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇവിടെ ആകെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ റോഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആ റോഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. അല്ല, റോഡിൽ എന്താ അശാസ്ത്രീയത തോന്നി? അത് പിന്നെ ക്രിയേറ്റ് ചെയ്തതല്ലയോ, ബാക്കിയെല്ലാം നാച്ചുറൽ അല്ലയോ. അതുകൊണ്ട് പറഞ്ഞതാണ്. ആ അവൻ അശാസ്ത്രീയ ഉദ്ദേശിച്ചത് വേറെ വാക്കാ കേട്ടോ, നാച്ചുറൽ അല്ലാത്തതെന്ന് ഉദ്ദേശിച്ച് അൺസൈന്റിഫിക്കാ പറഞ്ഞു തോന്നപ്പോൾ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ എത്തുന്നത് ആ കളകളാരവം എന്ത് രസമുണ്ട് കേൾക്കാനല്ലേ. വെള്ളം ഇങ്ങനെ പാറയെ തട്ടി തട്ടി ഒഴുകുന്ന ശബ്ദമാണ്. നമ്മൾ രാവിലെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ചൂട് അനുഭവപ്പെട്ടില്ല അല്ലയോ. ഇപ്പോൾ വെയിലൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങി. ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എത്തി, 7:10 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നല്ല കൂളായിട്ടുള്ള അന്തരീക്ഷമാണ് ആയിരുന്നു. പതുക്കെ ആ പ്രഭാതത്തിൻ്റെ വെയിൽ മരങ്ങൾക്കിടയിലൂടെ പ്രകാശകിരണങ്ങൾ താഴെ വീണു തുടങ്ങി, അല്പം ചൂടൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഈ വെള്ളത്തിനടുത്തിരിക്കുന്നത് നല്ല തണുപ്പാണ്, അടിപൊളി അന്തരീക്ഷം. എന്തായാലും ഞങ്ങളുടെ ഈ യാത്ര സഫലമായി. ഇതിൻ്റെ ലൊക്കേഷൻ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം കേട്ടോ, ഇട്ടേക്കാം. നല്ല അടിപൊളി ലൊക്കേഷനാണ്, ഒത്തിരി ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് തന്നെ
നല്ല പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. പിന്നെ വരുമ്പം ഇതുപോലെ സ്നാക്സ് ഒക്കെ കരുതുക. ഇവിടെ കടയൊന്നും ഇല്ല കേട്ടോ, ഇവിടെ കുറേ ദൂരത്ത് ഞങ്ങൾ കടയൊന്നും കണ്ടിട്ടില്ല. ഇവിടെ വരുമ്പോൾ കുടിക്കാനും കഴിക്കാനൊക്കെ ഉള്ളത് കരുതി ഇവിടെ വന്ന് കഴിക്കുക. കഴിക്കുകയും കുടിക്കുകയും നോക്കുള്ള, നമ്മൾ ഇവിടെ വേസ്റ്റ് ഇടാതെ ആ കൂടുതൽ അഴുക്കാക്കാൻ നോക്കരുത്. നമ്മുടെ പ്രകൃതിയെ നമ്മൾ തന്നെ ഡിസ്ട്രോയ് ചെയ്യരുത്. ഞങ്ങൾ ഓരോ വീഡിയോയിലും ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംപ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതിൻ്റെ കാരണം അത് അത്രമേൽ പ്രാധാന്യമുള്ളതായതുകൊണ്ടാണ്. അപ്പം അധികം താമസിയാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ സാധനമാണ് ഈ അരുവിക്കുഴി എന്ന് പറഞ്ഞ സാധനം. ഈ അരുവി ഒഴുകി വന്നുള്ള ഈ കുഴി ഇതാണ്. പിന്നെ വലിയ വലിയ ചെറിയ ചെറിയ കുഴികൾക്ക് ശേഷം വലിയൊരു കുഴിയുണ്ട്. ഈ കുഴിയിലൊക്കെ വെള്ളം നിറഞ്ഞായിരിക്കും, ഭയങ്കര നുഴുക്കായിരിക്കും അങ്ങേ സൈഡിലോട്ട് ഈ മഴക്കാലത്ത്, നല്ല മഴക്കാലത്ത് വരുന്നത്. നമ്മൾ ഇത് വന്നില്ലായിരുന്നു, ഞങ്ങൾ ഭയങ്കരമായിട്ട് ശരിക്കും ഞങ്ങളുടെ യാത്രകളിൽ മിസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നത്. നമ്മൾ എവിടെയും കേൾക്കാം, ഈ എവിടെ ചെന്നാലും കേൾക്കാം ഈ ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ കളകളാരവം, ഓരോ പാറയിലും ഇങ്ങനെ അലച്ചു തല്ലി ഒഴുകുന്ന വെള്ളത്തിൻ്റെ ആ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. ഞങ്ങളുടെ അടുത്ത ലൊക്കേഷൻ തേടി ഞങ്ങൾ പറഞ്ഞില്ലേ, മറ്റൊരു വഴിക്ക് മറ്റൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ഇറങ്ങിയിരിക്കുന്ന പ്രധാന ലക്ഷ്യം. അതിൻ്റെ കൂടെയാണ് ഇതുപോലെ ലൊക്കേഷൻ കൂടെ കവർ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഈ അരുവിക്കുഴി വാട്ടർഫോൾസിലേക്കുള്ള ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഈ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അടുത്ത വീഡിയോയിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഞങ്ങളുടെ എല്ലാ ആഴ്ചകളിലും പുതിയ വീഡിയോസ് വരുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ സ്ഥലങ്ങളും പുതിയ വീഡിയോകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ഗുഡ് ബൈ.